ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ഒരു അർജൻറ്റായിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. യു ജി സ്റ്റുഡൻസ് ആയാലും പി ജി സ്റ്റുഡൻസ് ആയാലും മഹാരാജാസ് കോളേജിൽ അപ്ലൈ ചെയ്തേക്കുന്ന രണ്ട് കൂട്ടരായാലും ഇത് കേൾക്കുക. ഇത് കേൾക്കാണ്ട് നിങ്ങളൊന്നും എടുത്തു ചാടി ചെയ്യരുത്, കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷനെ തന്നെ ഇത് ബാധിക്കും. അത് കാരണമാണ് ഞാൻ ഈ വോയിസ് ഇടാമെന്ന് കരുതിയത്. പെട്ടെന്ന് തന്നെ ഞാനിത് കുറേ പേരിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തതാണ്. പക്ഷേ ഇന്ന് ആ സൈറ്റിൽ ഇത് വളരെ വ്യക്തമായിട്ട് കോളേജുകാർ ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനുള്ളിൽ തന്നെ കുറേ കുട്ടികളത് മിസ്റ്റേക്ക് ചെയ്തിട്ട് അവരുടെ അഡ്മിഷനെ തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട്. അത് കാരണം ഞാൻ ഇപ്പോൾ ഈ ഒരു വോയിസ് ഇങ്ങനെ ഇടാന്ന് കരുതിയത്. നിങ്ങൾ ഫുള്ളായിട്ട് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേറൊന്നുമല്ല, ഈ ഒരു അഡ്മിഷൻ കിട്ടി, ഇപ്പോൾ ഷുവർ ലിസ്റ്റിലോ ചാൻസ് ലിസ്റ്റിലോ നിങ്ങൾക്ക് എന്ത് ലിസ്റ്റിലോ ആയാലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൺഫോമേഷൻ മെസ്സേജ് വരും. അതിനുശേഷം നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഡിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകും. ഇത് ഞാൻ രണ്ടും ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ അതിനെപ്പറ്റി പറയാനല്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഈ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അവരുടെ ഒരു ഡേറ്റും സമയവും തന്നിട്ടുണ്ടാവും അഡ്മിഷൻ്റെ ദിവസം. സോ ആ ദിവസം ഇത് നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തേക്കുന്ന ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന ദിവസം അവർ പറയുന്ന ഡേറ്റിൽ നിങ്ങൾ ചെന്ന് അഡ്മിഷൻ എടുക്കാനാണ് ഈ ഒരു അക്സെപ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആ ഒരു എന്താ മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത്. അതേപോലെ തന്നെ ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ആ ഒരു സബ്ജക്റ്റാണ് വേണ്ടാത്തത്, മഹാരാജാസിൽ അലോട്ട് ചെയ്തേക്കണം ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഡിക്ലൈൻ കൊടുക്കേണ്ടത്. ഈ ഡിക്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള സബ്ജക്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കും. ഇനിയുള്ള അലോട്ട്മെൻറ്റിലോ ഇനിയുള്ള ലിസ്റ്റിലോ നിങ്ങളെ മറ്റുള്ള സബ്ജക്റ്റിൽ പരിഗണിക്കും. പക്ഷേ നിങ്ങൾക്ക് ആദ്യം ഇപ്പോൾ ഹിസ്റ്ററി കിട്ടി, അപ്പോൾ ആ ഹിസ്റ്ററി നിങ്ങൾക്ക് വേണ്ട. സോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡിക്ലൈൻ ക്ലിക്ക് ചെയ്യാം. ഡിക്ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഫേവറേറ്റ് സബ്ജക്റ്റിൽ നിങ്ങളുടെ പേര് വരാണ്ടിരിക്കില്ല. ഇത് ഞാൻ കുറേ വീഡിയോയിൽ എൻ്റെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ നിങ്ങളിൽ പലവരും ചെയ്തേക്കണമെന്ന് വെച്ചാൽ വേണ്ടാത്ത സബ്ജക്റ്റിന് പോലും നിങ്ങൾ അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ദിവസം പോകാണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വേറൊരു അലോട്ട്മെൻറ്റിലും വേറെ ഒരു അഡ്മിഷനിലും നിങ്ങളെ പരിഗണിക്കില്ല. ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അന്നേ ദിവസം പോകേണ്ട കാര്യമില്ല. പക്ഷേ അക്സെപ്റ്റ് ചെയ്തിട്ട് പോകാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഒരു അലോട്ട്മെൻറ്റിലും പരിഗണിക്കില്ല മഹാരാജാസ് കോളേജിൻ്റെ. ഇത് യു ജി സ്റ്റുഡൻസിനും ബാധകമാണ്, പി ജി സ്റ്റുഡൻസിനും ബാധകമാണ്. അതേപോലെ അടുത്തൊരു ഡൗട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്തില്ലെങ്കിലും അതേപോലെ തന്നെ ഡിക്ലൈൻ ക്ലിക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതിങ്ങനെ വെറുതെ ഇട്ടാൽ മതിയില്ലേ, ഇനി നമ്മുടെ അടുത്ത അലോട്ട്മെൻറ്റിൽ നമ്മുടെ പേര് വരില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ വരില്ല, നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ഉറപ്പായിട്ടും. കിട്ടിയവർ കിട്ടാത്തവർക്ക് ഈ രണ്ട് ഓപ്ഷനും വരില്ല. ഈ ഒരു ഷുവർ ലിസ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അക്സെപ്റ്റ് ഓർ ഡിക്ലൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതല്ല, അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംഭവം കിട്ടി, ആ ഒരു സീറ്റ് കിട്ടി എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ഡിക്ലൈൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു സീറ്റ് എന്താ നിങ്ങൾക്ക് ആവശ്യമില്ല. അവർ തന്നിട്ടും കോളേജ് തന്നിട്ടും നിങ്ങൾക്ക് ആവശ്യമില്ല, അപ്പോൾ അത് ഡിക്ലൈൻ ചെയ്യണം. അല്ലാണ്ട് അതങ്ങനെ വെറുതെ ഇടാൻ പാടില്ല പ്രൊഫൈലിൽ. അങ്ങനെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ബാക്കിയുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള ലിസ്റ്റിലേക്ക് പരിഗണിക്കില്ല. നിങ്ങളുടെ എന്താ ഇത്, നിങ്ങൾക്ക് പിന്നെ അതിനുശേഷം പ്രൊഫൈൽ കയറി ലോഗിൻ ചെയ്യാൻ പറ്റില്ല, ഫുള്ളി ബ്ലോക്ക് ആയി പോകും. പിന്നെ മഹാരാജാസ് കോളേജിൻ്റെ ഒരു അലോട്ട്മെൻറ്റിലും നിങ്ങളുടെ പേര് വരില്ല. കാരണം അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. മീൻസ് എന്താ ഈ ഒരു ലിസ്റ്റ് ഇട്ടിട്ട് എല്ലാ കുട്ടികളെയും വിളിച്ചാൽ മതിയില്ലേ? പക്ഷേ അതിന് പകരം ഈ ലിസ്റ്റ് ഇട്ടിട്ട് അതിനുശേഷം ഈ ലിസ്റ്റ് ഇപ്പോൾ നമുക്ക് എൻ്റെ പേരിപ്പോൾ എന്താ എക്കണോമിക്സിലാണ് വന്നത്, പക്ഷേ എനിക്ക് ആ ഒരു എക്കണോമിക്സ് വേണ്ട, എനിക്ക് ഹിസ്റ്ററി മതി. സോ ഹിസ്റ്ററിയിൽ എൻ്റെ പേര് വന്ന വരെ ഞാൻ ഈ അക്സെപ്റ്റ് ഓർ ഡിക്ലൈൻ ക്ലിക്ക് ചെയ്യാണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കോളേജുകാർ എന്നെ ഹിസ്റ്ററിയിലേക്ക് പരിഗണിക്കില്ല. അതാണ് സത്യം. നിങ്ങളിതിങ്ങനെ ഒന്നും ചെയ്യാണ്ട് നിങ്ങൾ പ്രൊഫൈലിൽ ഇടരുത്, പ്രൊഫൈലിൽ ഒരിക്കലും നിങ്ങൾ വെക്കരുത്. അവർ എന്താ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം, കോളേജിൽ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യണതിന് മുമ്പേ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ തന്നേക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ പേർക്ക് ഈ ആദ്യം കിട്ടിയ ഓപ്ഷൻ മീൻസ് ആദ്യം അലോട്ട്മെൻറ്റിൽ കിട്ടിയ സംഭവം വേണ്ട, ആ ഒരു സബ്ജക്റ്റ് വേണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിക്ലൈൻ, അത് വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിക്ലൈൻ എന്നുള്ള സംഭവം സൈറ്റിലുള്ളത്. ഇപ്പം 90% കുട്ടികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കില്ല കിട്ടിയേക്കണത്. സോ അങ്ങനെ കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും അവർക്ക് മറ്റുള്ള സ്റ്റുഡൻസിനെ അതിൽ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഫൈലിൽ തന്നെ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും അക്സെപ്റ്റ് ഓർ ഡിക്ലൈൻ എന്നിട്ടുള്ള ഈ ഒരു രണ്ട് ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങൾ ഡിക്ലൈൻ ചെയ്താൽ അതേ ദിവസം വേറൊരു കുട്ടിയുടെ ഫോണിലേക്ക് മെസ്സേജ് പോകും. സോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അന്ന് പോകാണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അവസരം പോകും.
അത് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. ഇത് യു ജി സ്റ്റുഡൻസ് ആയാലും പി ജി സ്റ്റുഡൻസ് ആയാലും, സോ ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിനോട് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സോ ബൈ ബൈ.